നമസ്കാരം, ഞാൻ ഡോക്ടർ സാംബിയമ്ര. എൻഡോമെട്രിയോസിസ് 3 പോസ്റ്റീരിയർ തിയറീസ് ഉണ്ട്. ഇൻവാജിനേഷൻ ഓഫ് ഒവേറിയൻ കോർട്ടെക്സ് സെക്കൻഡറി ടു ബ്ലീഡിംഗ് ഓഫ് സൂപ്പർഫിഷ്യൽ ഇംപ്ലാന്റ്സ് വരാം. ഇൻവാജിനേഷൻ ഓഫ് ഒവേറിയൻ കോർട്ടെക്സ് സെക്കൻഡറി ടു മെറ്റപ്ലേസ് ഓഫ് ദ സിഡോമി എപ്പിത്തീലിയം വരാം. അപ്പം ഈ ഒവേറിയൻ കോർട്ടെക്സ് ഇൻവാജിനേറ്റ് ചെയ്യാം. ബ്ലീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒവേറിയൻ കോർട്ടെക്സ് മെറ്റപ്ലേസ് ഓഫ് ദ സിഡോമി എപ്പിത്തീലിയം ഭാഗമായിട്ട് വരാം. എൻഡോമെട്രിയോട്ടിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫംഗസ് സിസ്റ്റം ഉണ്ട് വരാം. അത് അനാറ്റമിക്കൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും. അത് പെൽവിക് പെയിൻ വരാം, അവിടെ നേർക്കെട്ട് വരാം, പോർ എംബ്രിയോ ക്വാളിറ്റി വരാം, പോർ ഒവേറിയൻ വെസോ വരാം, അവിടെയുള്ള എൻഡോമെറ്റൽ സെറ്റിറ്റി അത് എഫക്റ്റ് ചെയ്യാം. അപ്പം സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, പക്ഷേ അവിടെ ഡാമേജ്ഡ് ഒവേറിയൻ ടിഷ്യൂ ആണ് അവിടെ വരുന്ന പ്രോബ്ലം. അൺഎക്സസ് സർജറി ഒവേറിയൻ റിസർവിനെ എഫക്റ്റ് ചെയ്യാം, ഡാമേജ് വാല്യൂ കുറയാം, സർജറിയോ റിക്കറൻറ്റ് എൻഡോമെട്രിയമ അതിൻ്റെ അളവിനെ കുറയ്ക്കാം. അപ്പോൾ ഡ്രെയിനേജ് ആൻഡ് സ്ക്ലീറോതെറാപ്പിയാണ്. എൻഡോമെട്രിയമ നമ്മൾ ഡ്രെയിൻ ചെയ്യുകയാണ് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ. ഇതിനുള്ള അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ അല്ലെങ്കിൽ മെഥോട്രെക്സേറ്റ് നമ്മൾ ഇടുകയാണ് അതിന് സ്ക്ലീറോസിസ് ഉണ്ടാക്കാൻ. അത് സാറ്റിസ്ഫൈഡ് റിസൾട്ട് തരും. അത് ഇനി ലിറ്റിൽ സിംപ്റ്റം റിലീഫേ വരികയുള്ളൂ. ഇൻഫെക്ഷൻ ഉള്ള സാധ്യത കൂടുതലാണ്, പെറ്റോണിയൽ മെറ്റാസ്റ്റസിസ് ഉള്ള സാധ്യത കൂടുതലാണ്. ഓസൈറ്റ് റിഡ്യൂസ്ഡ് ഒവേറിയൻ റിസർവ് ഉള്ളവർ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ഡ്രെയിനേജ് ആൻഡ് അബ്ലേഷൻ നമ്മൾ ഇൻസിഷൻ എൻഡോമെട്രിയം ഉണ്ടാക്കിയിട്ട് ഇൻ്റർവോൾ നമ്മൾ കോട്ടറൈസ് ചെയ്യുകയാണ്, കൊയിലേറ്റ് ചെയ്യുകയാണ്. അത് നോർമൽ ഒവേറിയൻ ടിഷ്യൂ ഡാമേജ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. സംശേഷ എമൗണ്ട് ഓഫ് ടൈം ഫോർ ലാസ്റ്റ് വരും. അബ്ലേഷൻ നമ്മൾ കറൻ്റ് പെർഫോംഡ് ആണ്. ഈ റിമൂവൽ ഓഫ് ഒവേറിയൻ സിസ്റ്റ് ഇൻകംപ്ലീറ്റ് ആകുമ്പോൾ